ആൾക്കാർ ഇങ്ങനെ റോഡിൽ വന്ന് തെണ്ടിപ്പിച്ചിട്ട് തരണത് എന്തിന്? റോഡിൽ വന്ന് ഇങ്ങനെ എരഞ്ഞിട്ടേ തരുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ സ്വയം നാറയല്ലേ. അവിടെ ലേഡീസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഓരോ വീട്ടിലുള്ള വീട്ടമ്മമാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മക്കളുടെ കാര്യം, വീട്ടിലെ അമ്മമാരെ എല്ലാം നോക്കിയിട്ട് നമ്മൾ ജോലിക്ക് വരുമ്പോൾ ശമ്പളവും കറക്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ മാനസിക പ്രശ്നം എത്രമാത്രം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പോൾ ആൾ കുറവാണ് കെ എസ് ആർ ടി സിയിൽ. അതിനനുസരിച്ച് മാക്സിമം, അതായത് 10 പേര് ചെയ്യുന്ന ജോലി 3 പേര് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറുണ്ട്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡ്, പിന്നെ വീട്ടിലെ അമ്മ അച്ഛൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞങ്ങൾ ജോലിക്ക് വരണം ലേഡീസ്. അപ്പോൾ ഈ ശമ്പളവും കൂടി ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്ത് പറയുക, എരിതീയിൽ എണ്ണകോരി ഒഴിക്കുന്നു പറയില്ലേ. ഇപ്പം ആണുങ്ങൾക്ക് പ്രശ്നം ഇല്ല എന്നല്ല, ആണുങ്ങൾക്കും ഉണ്ട്, പക്ഷേ അവർക്ക് ഈ ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ കഞ്ഞിയും കറിയും ഇരിക്കും, കഴിച്ചിട്ട് അങ്ങ് കടന്നാൽ മതി. പക്ഷേ ഞങ്ങൾ വീട്ടിൽ പോയി അടുക്കളയിൽ തുറന്ന് കഞ്ഞിയും കറിയും വയ്ക്കണമെങ്കിൽ പരിപ്പും ഉടുന്നും അരിയും വേണം വീട്ടിനകത്ത്. പരിപ്പും ഉടുന്ന അരിയും വേണമെങ്കിൽ പൈസ ശമ്പളം കിട്ടണം. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നം ഇല്ലാത്തവരാരെങ്കിലും ആണെങ്കിൽ കെ എസ് ആർ ടി സി ജോലി വിട്ടുകൊണ്ട് എന്നെ പോയേനെ. അപ്പോൾ ജോലി വിട്ടിട്ട് പോവാതെ ഇവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഇത്രമാത്രം, അതായത് ബസ്സിൻ്റെയൊക്കെ എണ്ണങ്ങളൊക്കെ സാർ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എത്രമാത്രം ബസ് കുറഞ്ഞെന്നുള്ളത്. അതായത് ഇപ്പോൾ പണ്ടിരുന്നത് വെച്ച് നോക്കുമ്പോൾ 10 വർഷത്തിന് മുമ്പോളം വെച്ച് 40% ബസ് ഇപ്പോൾ ഇല്ല. എന്നാൽ നമ്മൾ 40% ഞങ്ങളെ വരുമാനം കൂട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ എംപ്ലോയീസിനെ പിഴിഞ്ഞ് ഇവർ ബ്ലഡ് എടുത്ത് കുടിക്കണം, അത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഓരോ കുപ്പി ബ്ലഡ് എടുത്ത് കൊടുക്കണമായിരിക്കും. അതിൻ്റെ അത്ര മാത്രം ഓരോ എംപ്ലോയീസ് 4 പേര് ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്. അതായത് ഒരു വിഭാഗം എന്നല്ല, മിനിസ്റ്റീരിയൽ മാത്രമല്ല, മെക്കാനിക് ആയാലും ഡ്രൈവേഴ്സ് ആയാലും കണ്ടക്ടേഴ്സ് ആയാലും ഓപ്പറേറ്റിംഗ് വിഭാഗവും മിനിസ്റ്റീരിയൽസ് വിഭാഗവും മാക്സിമം പിടിഞ്ഞ് കൊല്ലുവാണ്. ശരി, അതിനൊപ്പം നിങ്ങൾ ശമ്പളം കറക്റ്റിന് താ, ശമ്പളവും കറക്റ്റിന് തരൂല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എന്തോന്നാണ് ഭരണം, എന്തോന്നാണ് മാനേജ്മെൻറ്റ്, എന്തോന്നാണ് ഇവർക്ക്? എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ കുറച്ച് ഈ മറ്റേ പ്രൈവറ്റ് മേഖലയിലൊക്കെ പറയുമല്ലോ ഇത്ര ടാർഗറ്റ് കൊടുത്ത്, അങ്ങനെ ഞങ്ങളോട് നേരിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ടാർഗറ്റ് കൊടുത്ത്, അതായത് ഓഫീസേഴ്സ് ഞങ്ങളുടെ കൂടെ നേരിട്ട്, ഞാൻ വെറുതെ പറയില്ല, ഒരു 4 ദിവസത്തിന് മുമ്പ് ഒരു ഓഫീസർ എന്നോട് പറയുക, അത് പണ്ടിരുന്നവരൊക്കെ കാണിച്ചു കൂട്ടിയത് അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ഇങ്ങനെ നമ്മളെ പാടുപെടണം, ഇത് ഏത് വിധത്തിലാണ് ന്യായമാവണേ? അതായത് പണ്ടിരുന്നത് ആരും, ഇപ്പം നിങ്ങൾ തന്നെ മാധ്യമ പ്രവർത്തകരാണ്, നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ മാധ്യമം നിങ്ങൾ ജോലി ചെയ്തിട്ട് പോകുമ്പോൾ കൂലിയില്ലെങ്കിൽ, പണ്ടിരുന്നവരാരോ എന്തോ കാണിച്ചതിന് ഇപ്പോൾ ഉള്ളവരൊക്കെ അനുഭവിക്കണമെന്ന് പറയണത് ഇത് എവിടെ കൂടിയാണ് ഇവർ ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണതിന് ഒരു പരിധിയുണ്ട്. ദീപ, മെക്കാനിക്കൽ സെക്ഷനിലെ ടൈപ്പിസ്റ്റാണ്, ചീഫ് ഓഫീസിൽ മെക്കാനിക്കൽ സെക്ഷനിലെ ടൈപ്പിസ്റ്റാണ്. ഇത് അതായത് നമുക്ക് ജോലി ചെയ്യാൻ ഒരു മാനസിക അവസ്ഥ ഉണ്ടാവണം, വെച്ചാൽ ശമ്പളം ഇല്ലെങ്കിൽ മാനസിക അവസ്ഥ ഉണ്ടാവും. നമുക്ക് അത്രമാത്രം പ്രഷറാണ് ഓഫീസിലെ ജോലിയും പ്രഷറാണ്. ഈ ജോലിയോടൊപ്പം തന്നെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അതിനോടൊപ്പം ശമ്പളം ഇല്ലെങ്കിൽ പിന്നെ ഫിനാൻഷ്യലും കൂടി ബുദ്ധിമുട്ടിലായാലുള്ള, അത് ഞാൻ എടുത്ത് പറയേണ്ടതില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ജോലിയിൽ അറിയാമല്ലോ ഫിനാൻഷ്യൽ ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട്. ആ ശമ്പളം കറക്റ്റ് എന്നോ തരുന്നുണ്ടില്ല എന്ന് പറയണ്ട, ആ തരുന്നത് നേരത്തെ തരും. ഇങ്ങനെ റോഡിൽ വന്ന് തെണ്ടിപ്പിച്ചിട്ട് തരണത് എന്തിന്? റോഡിൽ വന്ന് ഇങ്ങനെ എരഞ്ഞിട്ടേ തരുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ സ്വയം നാറയല്ലേ. അവർ നമ്മൾ ഈ മലനടന്ന് തുപ്പും പോലെയാണ്. ഇപ്പം നമ്മളെ ഇങ്ങനെ വന്ന് നമ്മളെ പറയിപ്പിച്ച് ഇത് എത്രമാത്രം നാറ്റമുള്ള കാര്യമാണെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി അത് എന്താണെന്ന് വെച്ചാൽ, അതായത് സ്വയം മനസ്സിലാക്കണം. ഈ മന്ത്രി വന്നപ്പം ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ആ മന്ത്രിയെ പോലെയല്ല ഇനി അടുത്ത മന്ത്രി വന്ന്. ഇതാ ഓരോരുത്തർ വരുമ്പോഴും ഓരോ പ്രതീക്ഷയാണ്. ഇവർക്ക് തട്ടിക്കളിക്കാനും ഓരോ പരീക്ഷണം കളിക്കാനും കെ എസ് ആർ ടി സി. ആക്ച്വലി ഇവർ യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നുണ്ടോ, നല്ലത് നടപ്പാക്കുന്നുണ്ടോ? ഇവർ പറയണ ലാഭമില്ല. ലാഭമില്ല എന്ന് വെച്ചാൽ 40% പണ്ടത്തെക്കാളും വരുമാനവും കൂടി ബസ്സും കുറഞ്ഞു. ഇനി ഇതിനേക്കാളും വരുമാനം എങ്ങനെ? ഇനി ഞങ്ങൾ മരിച്ച് ബ്ലഡ് കൊടുക്കണോ ഇവർക്ക്? ഇനി മരിക്കണോ ഇവർക്ക്? എന്തോന്നാണ് ഇനി ലാഭം ഉണ്ടാക്കേണ്ടത്? എങ്കിൽ ഇവരൊക്കെ ഒന്ന് കെ എസ് ആർ ടി സിയിൽ ഒന്ന് യാത്ര ചെയ്ത് നോക്കട്ടെ, എങ്കിൽ എപ്പോഴറിയാം. അല്ലെങ്കിൽ വന്ന് ജോലി ചെയ്ത് നോക്കട്ടെ, ഒരു ദിവസം വന്ന് എൻ്റെ ജോലി ഒരാൾ വന്ന് ചെയ്ത് നോക്കട്ടെ, എന്നിട്ടറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്.